ലോകത്തുനിന്ന് മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ളതാണ് വൈദ്യുതി മനുഷ്യ ജീവിതം ചലിക്കണമെങ്കിൽ വൈദ്യുതിയില്ലാതെ പറ്റാത്ത സ്ഥിതിയാണ് ആ അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം പ്രകൃതിദത്തമായ വൈദ്യുതി ഉൽപാദന സാമഗ്രികൾ കുറയുന്നത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ഇത് മറികടക്കാൻ ലോകരാഷ്ട്രങ്ങൾ പല വഴികളും കണ്ടെത്തുന്നുണ്ട് എന്നാൽ ഏറ്റവും സുരക്ഷിതവും സൂര്യനുള്ള കാലം മുഴുവൻ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാവുന്ന സോളാർ വൈദ്യുതിയിൽ ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുകയാണ് ഇന്ത്യ രണ്ടായിരത്തി പതിനഞ്ചിൽ മൊത്തം വൈദ്യുതിയുടെ വെറും പൂജ്യം ദശാംശം അഞ്ച് ശതമാനം മാത്രമായിരുന്നു സോളാറിന്റെ സമ്പാദ്യം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെത്തി നിൽക്കുമ്പോൾ ഇത് അഞ്ചേ ദശാംശം എട്ട് ശതമാനത്തിലേക്ക് കുത്തനെ ഉയർന്നു വരും വർഷങ്ങളിൽ വളർച്ച ഇരട്ടി വേഗത്തിലാകും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച രാജ്യങ്ങളുടെ പട്ടികയിലും ഇന്ത്യ കുതിപ്പ് നടത്തി ജപ്പാനെ മറികടന്ന് മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ഇന്ത്യ ചൈന യു എന്നിവരാണ് ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ എംബർ പ്രസിദ്ധീകരിച്ച ഗ്ലോബൽ ഇലക്ട്രിസിറ്റി റിവ്യൂ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഇത്തവണ നാലാം സ്ഥാനത്താണ് ജപ്പാൻ ജർമ്മനി ബ്രസീൽ ഓസ്ട്രേലിയ സ്പെയിൻ ഇറ്റലി ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളാണ് പട്ടികയിലെ ആദ്യ പത്തിലിടം നേടിയ രാജ്യങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയിലെ സോളാർ വൈദ്യുതിയുടെ സംഭാവന നാമമാത്രമായിരുന്നു ലോക റാങ്കിങ്ങിൽ ഒൻപതാം സ്ഥാനമായിരുന്നു അന്ന് ഇന്ത്യയ്ക്കുണ്ടായിരുന്നത് സർക്കാർ തലത്തിൽ സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചതും കൂടുതൽ കമ്പനികൾ കടന്നു സോളാർ മേഖലയ്ക്ക് ഉണർവേഗിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൊത്തം വൈദ്യുതിയുടെ ആഗോളതലത്തിൽ ഉൽപാദനം അഞ്ച് ദശാംശം അഞ്ച് ശതമാനമായിരുന്നെങ്കിൽ ഇന്ത്യയിൽ ഇത് ദശാംശം എട്ട് എന്ന നിലയിലായിരുന്നു അതിവേഗം സോളാർ വിപണിയിൽ രാജ്യം വളരുന്നുവെന്നാണ് ഇത് കാണിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെത്തുമ്പോൾ സോളാറിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗം വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും സോളാർ വൈദ്യുതി മൊത്തം ആവശ്യകതയുടെ ഇരുപത്തിരണ്ട് ശതമാനത്തിൽ എത്തുമെന്നാണ് നിഗമനം പി എം സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നീ സോളാർ പദ്ധതികൾക്കായി കേന്ദ്ര സർക്കാർ എഴുപത്തയ്യായിരത്തി ഇരുപത്തൊന്ന് കോടി രൂപ വകയിരുത്തിയിരുന്നു ഒരു കോടി കുടുംബങ്ങളിൽ പ്രതിമാസം മുന്നൂറ് യൂണിറ്റ് സൗജന്യമായി ലഭ്യമാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് പദ്ധതി പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിക്കേണ്ട സോളാർ പാനൽ അടക്കമുള്ള സംവിധാനത്തിന് സബ്സിഡി നൽകും പദ്ധതിയിലേക്കായി ഇതിനകം ഒരു കോടിയിലേറെ പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മൂന്ന് കിലോവാട്ട് വരെ ശേഷിയുള്ള സോളാർ സിസ്റ്റത്തിനാണ് സബ്സിഡി ലഭിക്കുക രണ്ട് കിലോവാട്ട് വരെ ശേഷിയുള്ളവയ്ക്ക് അറുപത് ശതമാനവും രണ്ട് കിലോവാട്ടിന് മുകളിൽ മൂന്ന് കിലോവാട്ട് വരെ ശേഷിയുള്ളവയ്ക്ക് നാല്പത് ശതമാനവുമാണ് സബ്സിഡി ലഭിക്കുക